Hi friends, welcome to World Creative by Alphonsa. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ബോട്ടിലാട്ടാണ്. വെഡിങ് ആനിവേഴ്സറിക്കും അതുപോലെ തന്നെ ബർത്ത്ഡേക്കും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ്. ക്ലേ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു ബോട്ടിലെടുത്ത് അതിൽ മുഴുവൻ ടിഷ്യൂ പേപ്പറോ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബൗളെടുത്ത് അതിലേക്ക് ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ പെയിൻ്റ് ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. ബോട്ടിൽ മുഴുവൻ പെയിൻ്റ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഡെക്കറേറ്റബിൾ ആക്കാനായിട്ടുള്ള ഐറ്റംസ് എടുക്കാം. അതായത് തന്നെ ഞാനൊരു പേപ്പറിൽ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എൻ്റെ മെസ്സേജ് എഴുതി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഇത് ആ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫെവിക്കോള് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ബോട്ടിലിൻ്റെ നടുക്കത്തെ ഭാഗത്തായിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഫെവിക്രിലിൻ്റെ മോഡിറ്റിൻ്റെ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. ഞാനിത് ഡ്രൈ ആവുന്ന ക്ലേ ആയതുകൊണ്ട് ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചിട്ടാണുള്ളത്. നമുക്കിനി ഇതിനകത്തെ രണ്ട് ക്ലേ എടുത്ത് മിക്സ് ചെയ്ത് എടുക്കാം. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൽ നിന്നൊരു ബോൾ എടുത്തതിന് ശേഷം രണ്ട് കൈവിരൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു നൂലിൻ്റെ ഷേപ്പിൽ കിട്ടും. അതിനുശേഷം അതിന് ആവശ്യമായിട്ടുള്ള ലെങ്ത്തിലെടുത്ത് ഈ ഒരു ബോട്ടിലിൻ്റെ നമ്മൾ ആ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു പേപ്പറിൻ്റെ സൈഡ് പോർഷനിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മൂന്ന് സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ ഒട്ടിക്കുന്നതിന് മുമ്പ് അവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ബോൾസ് മേക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അത് നമ്മൾ ചെയ്തു നേരത്തെ ചെയ്തതുപോലെ തന്നെ നൂല് പോലെ ആക്കിയതിനു ശേഷം ഒരു വിരൽ ഉപയോഗിച്ച് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രസ് ചെയ്തതിന് ശേഷം ഒരു വിരൽ ഉപയോഗിച്ച് തട്ടിക്കൊടുക്കുമ്പോൾ നമ്മളതിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നമുക്കൊരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും. നമ്മളതുപോലെ ഒരു മൂന്ന് റോസ് ഫ്ലവർ മേക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. നമുക്കത് ഈ ഒരു സൈഡ് പോർഷനിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പ്രസ് ചെയ്യുന്നതിനായി ഇതുപോലെ മാത്രം യൂസ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡെക്കറേറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മൂന്ന് ഫ്ലവർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കി വരുന്ന ആ ഒരു പോർഷനിൽ നേരത്തെ ചെയ്തതുപോലെ ഒരു നൂല് പോലെ ആക്കി കൊടുത്ത് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് രണ്ട് ലീഫ്
കുറച്ചുകൂടി പിടിപ്പിച്ചു കൊടുക്കണം. എന്നാലേ നമ്മുടെ ബോട്ടിന് ഇഷ്ടവും കൂടെ സ്റ്റൈലായിട്ട് കിട്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനെൻ്റെ ക്ലേ എടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ കൈ വെച്ച് പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈ യൂസ് ചെയ്തിട്ട് തന്നെ രണ്ട് സൈഡും ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൈ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഈ ഒരു ലീഫിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ബോട്ടിലിൽ ഈ ഒരു പോർഷനിലായിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു ലീഫ് അതിൻ്റെ താഴത്തെ പോർഷനിലുള്ള കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഡെക്കറേഷനോടെ ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ ചെയ്ത മെത്തേഡ് തന്നെയാണ് താഴത്തെ ലീഫ് മേക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ അതുപോലെ തന്നെ ഒരു 5 ഫ്ലവേഴ്സ് കൂടെ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 ലീഫും ഞാൻ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 5 പൂക്കളും 2 ഇലയും ഞാൻ ഉണ്ടാക്കിയത് ഞാൻ ഈ ഒരു പോർഷനിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒത്തിരി അധികം ആയിട്ടൊന്നും ഞെക്കി കൊടുക്കരുത്, പ്രസ് ചെയ്ത് കൊടുക്കരുത്. ഓവറായിട്ട് അമർത്തി കൊടുക്കുമ്പം അതിൻ്റെ ആ ഒരു ഷേപ്പ് പോകും. അതുകൊണ്ട് നല്ല നമ്മുടെ കൈ വെച്ചൊന്ന് അമർത്തി കൊടുക്കാനേ പാടുള്ളൂ. ഞാൻ ഇതിൻ്റെ ലീഫ് ഒരു സൈഡിൽ തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് രണ്ടും. അപ്പോഴാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ ബോട്ടിലിൻ്റെ സൈഡ് പൂക്കളുടെ മുകളിൽ ഒട്ടിച്ച പൂക്കളുടെ സൈഡിലായിട്ട് ഞാനൊരു വള്ളി പോലാക്കി കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ എടുത്തില്ല. അത് സിമ്പിളാണ്, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതി. ഞാനിവിടെ ഇനി ഗ്രീൻ പെയിൻറ്റും റെഡ് പെയിൻറ്റും എടുക്കുന്നുണ്ട്. പിന്നെ മെറ്റൽ ബ്ലൂ കളറും കൂടി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഇത്രയും കളർ വെച്ചിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ബ്രഷും എടുത്തിട്ടുണ്ട്, ഒരു ബൗളിൽ കുറച്ച് വാട്ടറും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് പെയിൻറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ പൂക്കൾക്ക് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കാം. പൂക്കൾക്ക് ഞാൻ അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇലകൾക്കായിട്ട് ഗ്രീൻ പെയിൻറ് അടിച്ചു കൊടുക്കും. ഇലകൾക്കെല്ലാം ഗ്രീൻ പെയിൻറ് അടിച്ചു കൊടുത്തു. ഇനി ഞാൻ പേൾ ബ്ലൂ കളർ എടുത്തതിന് ശേഷം ആ ഒരു ബോർഡർ ലൈനിലും അതുപോലെ തന്നെ ആ വള്ളി പോലെ ആക്കി കൊടുത്തിട്ടുള്ളതിനും ഞാൻ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഞാനിവിടെ പേൾ മെറ്റൽ കളർ എടുത്തതിന് ശേഷം ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് നമ്മുടെ ഫിംഗർ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇന്നത്തെ ഈ ഒരു ബോട്ടിലായിട്ട് ഇവിടെ കഴിഞ്ഞു. ഞാനത് ലെറ്റർ ഞാൻ എഴുതിയത് കൂടി ഒന്ന് സ്കെച്ച് പെൻ വെച്ച് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബോട്ടിലായിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ബോട്ടിലായിട്ട് ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്യണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.